ഗണേഷ് കുമാറിനെ വെട്ടിയരിഞ്ഞ് സി പി എം. കേരള കോൺഗ്രസ് ബിയുടെ കയ്യിലിരുന്ന സംസ്ഥാന മുന്നോക്ക സമുദായക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം സി പി എം തിരിച്ചെടുത്തു. കേരള കോൺഗ്രസ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ ജി പ്രേംജിത്തിനെ നീക്കി ചെയർമാനായി സി പി എം നോമിനി എം രാജഗോപാലൻ നായരെ നിയമിച്ചു. മുഖ്യമന്ത്രിക്ക് കീഴിലെ പൊതു ഭരണ വകുപ്പ് ഉത്തരവിറക്കി. മാറ്റിയ വിവരം അറിയില്ലെന്നും ഉത്തരവ് കണ്ടില്ലെന്നുമാണ് പ്രേംജിത്തിൻ്റെ പ്രതികരണം. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയ കേരള കോൺഗ്രസ് ബിക്ക് നൽകിയ പ്രധാനപ്പെട്ട പദവിയാണ് കാലാവധി പകുതിയായപ്പോൾ സി പി എം തിരിച്ചെടുത്തത്. കേരള കോൺഗ്രസ് ബിയുടെ സമ്മതമില്ലാതെയാണ് ഈ തീരുമാനം എടുത്തത്. കേരള കോൺഗ്രസ് ബി ഇടതുമുന്നണിയിലെത്തിയപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ നൽകിയാണ് മുന്നോക്ക കോർപ്പറേഷൻ ചെയർമാനാക്കിയത്. സി പി എം അനുഭാവിയായ രാജഗോപാലൻ നായർ മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡ് ചെയർമാനുമായിരുന്നു. മുതിർന്ന അഭിഭാഷകനുമാണ് അദ്ദേഹം. കോർപ്പറേഷൻ ഭരണസമിതി ആകെ പുനഃസംഘടിപ്പിച്ചു. പി ബി ഭവദാസൻ നമ്പൂതിരി, ഫാദർ ജിജി തോമസ്, ടി കെ പ്രസാദ്, എം പി മുരളി, കൊല്ലങ്കോട് രവീന്ദ്രൻ നായർ, പി എൻ മോഹൻ എന്നിവരെ അംഗങ്ങളാക്കിയാണ് പുനഃസംഘടന. പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി, ധനകാര്യ അഡീഷണൽ സെക്രട്ടറി, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ എം ഡി എന്നിവർ ഔദ്യോഗിക അംഗങ്ങളാണ്. സർക്കാർ രണ്ടര വർഷം തികയുമ്പോൾ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകുമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നു. ഈ ഉറപ്പ് പാലിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കയ്യിലുള്ള പദവി കൂടി ഗണേഷ് കുമാറിന് നഷ്ടമായിരിക്കുന്നത്. ഗണേഷ് കുമാർ അടുത്തിടെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കുറേ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഈ സ്ഥാനം നഷ്ടപ്പെട്ടത്. ആകെ കോൺഗ്രസ് ബിക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാനം കൂടി നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു. ഗണേഷ് കുമാർ ഒറ്റപ്പെടുന്നു. ഗണേഷ് കുമാറിനെ രണ്ടര വർഷം കഴിയുമ്പോൾ മന്ത്രിയാക്കാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു സി പി എം നേതൃത്വം. പക്ഷേ ആ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പ് പോലെയായി മാറി. ഗണേഷ് കുമാറിന് ഇനി മന്ത്രിസ്ഥാനം നൽകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനം നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. രണ്ടര വർഷം ആൻ്റണി രാജുവും രണ്ടര വർഷം ഗണേഷ് കുമാറും ഭരിക്കും എന്നായിരുന്നു ധാരണ. പക്ഷേ ആൻ്റണി രാജു ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകിയിട്ടുമില്ല. അതിനിടയിലാണ് ഉള്ള പദവി കൂടി എടുത്തു മാറ്റിയിരിക്കുന്നത്. ആ പദവിയിലും സി പി എം കൈകടത്തിയിരിക്കുന്നു. ഗണേഷ് കുമാർ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പല കാര്യങ്ങളിലും ഗണേഷ് കുമാറും സർക്കാരും തമ്മിൽ അനൈക്യം നിലനിന്നിരുന്നു. പലപ്പോഴും ഗണേഷ് കുമാർ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്കുണ്ടായിരുന്ന ഏക സ്ഥാനം, ഏക ആശ്വാസം കൂടി നഷ്ടമായിരിക്കുന്നത്. ഗണേഷ് കുമാർ പോയാലും ഒന്നും സംഭവിക്കില്ല എന്ന് സി പി എമ്മിന് അറിയാം. കാരണം ഗണേഷ് കുമാറിന് പിന്നിൽ ഇപ്പോൾ അണികൾ കുറവാണ്. ഗണേഷ് കുമാറും സഹോദരിയും തമ്മിലുള്ള യുദ്ധമൊക്കെ നാട്ടിൽ പാട്ടായി മാറി. മാത്രമല്ല, ഗണേഷ് കുമാറിൻ്റെ സഹോദരി കേരള കോൺഗ്രസ് ബി തൻ്റേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സങ്കീർണമായ തലങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടി രൂപീകരിച്ച കോർപ്പറേഷൻ ഇപ്പോൾ സി പി എം ഏറ്റെടുത്തിരിക്കുന്നു. ചുരുക്കത്തിൽ ഗണേഷ് കുമാറിനെ വെട്ടിയരിഞ്ഞിരിക്കുന്നു സി പി എം.